ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ഇയർത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആധുനിക ജീവിതത്തിൽ മാനസിക സംഘർഷവും പിരിമുറുക്കവും വർദ്ധിച്ചു വരികയാണ് ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയണം ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയണം പ്രതികരിക്കണം ഇതിനുള്ള ചികിത്സകൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് മനശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോട് മനശാന്തി ഹോസ്പിറ്റൽ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ അനീസ് അലി സംസാരിക്കുന്നത് ഡോക്ടർ ഇവിടെ മെട്രോ മെഡിക്കൽ സെന്ററിൽ മാസത്തെ ആദ്യത്തെ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള ചോദ്യങ്ങൾ സംശയങ്ങൾക്കൊക്കെ ഡോക്ടർ ഇന്ന് ഉത്തരം നൽകുന്നതായിരിക്കും വിളിക്കുന്ന നമ്പർ 052-96-11-333 അതുപോലെ മിഴിയോരം അറ്റ് NTVUAE.com ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്പോൾ ഇമെയിൽ ത്രൂ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് ഡോക്ടർ നമസ്കാരം അത് നമ്മളെ വർക്കിലും നമ്മളുടെ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്മെൻ്റ് വന്ന് തുടങ്ങുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആക്കി എടുക്കേണ്ടത് അപ്പോൾ സ്ട്രെസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവാം വർക്ക് സ്ട്രെസ് ഉണ്ടാവാം അതിനൊരു കാരണം ഉണ്ടാവും ചിലപ്പോൾ ഒരു സ്ട്രെസ്സർ ഉണ്ടാവാം എന്തെങ്കിലും ഒരു ഹേതു ആയിരിക്കാം ആ സ്ട്രെസ്സിന് കാരണം അപ്പോൾ അങ്ങനെ പല കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ വർക്ക് സ്പേസ് ഉണ്ടാവാം ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇതൊക്കെ നമുക്ക് ആദ്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളായില്ലെങ്കിലും പിന്നീട് അതൊരു സ്ട്രെസ് ഫാക്ടറായി മാറി അത് സ്ട്രെസ്സായിട്ട് വന്നേക്കാം പക്ഷേ അത് ചിലപ്പോൾ നമ്മളങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു നോർമൽ ഫിനോമിന ആയിട്ട് അങ്ങനെ പോയി അതിനങ്ങനെ ഡെയിലി റുട്ടീൻ ആക്കി മാറ്റും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് നമുക്കത് അത്തരത്തിൽ ആക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ വരും അപ്പോഴാണ് അതൊരു ഡിസോർഡർ ലെവലിലേക്ക് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കോവർക്കേഴ്സ് ഒന്നിച്ചുള്ള ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണറിന് അല്ലെങ്കിൽ നമ്മളെ ഒപ്പം ജീവിക്കുന്ന അച്ഛനമ്മമാർക്കൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് എന്തോ ഒരു സംതിങ് ആ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ മുമ്പത്തെ അത്ര ആ ഒരു ഊർജ്ജസ്വലത കാണുന്നില്ല ആ പ്രസരിപ്പ് കാണുന്നില്ല ആക്ടിവിറ്റീസ് അത്ര കാണുന്നില്ല നമ്മൾ ഓഫീസിലൊക്കെയാണ് വെച്ചാൽ നിങ്ങളെ ബോസും മറ്റുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാനൊരു അവസരമുണ്ട് കാരണം നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന അത്രത്തോളം വർക്ക് ഇപ്പം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ അടുത്തൊക്കെ സമീപിക്കുന്നത് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പല കാരണങ്ങളുണ്ട് ഈ സ്ട്രെസ് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്ട്രെസ് എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ഫാക്ടറാണ് പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇപ്പം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ നമുക്കുള്ള ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഒരു പ്രതിരോധ ശക്തിയില്ല കാരണം നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് എല്ലാ കാര്യത്തിനും ഇപ്പം എനിക്ക് ഞാൻ 100% ഷുവർ ആണ് ഇപ്പോൾ ഷെറിനോട് ഞാൻ നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പർ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ യൂസ്ഡ് ആയതുകൊണ്ട് നിങ്ങളെ കൈ ചിലപ്പോൾ അറിയാതെ ചലിച്ചു എന്ന് വരാം ആ ബട്ടണിലേക്ക് ബട്ട് ചിലപ്പോൾ നിങ്ങളോട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ റിക്കലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിമ്പിൾ കാൽക്കുലേഷൻ തന്നാൽ പോലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ മൊബൈലോ എടുത്ത് നോക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഓട്ടോമാറ്റിക് അപ്പോൾ നമ്മളെ ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒറിജിനലായിട്ടുള്ള നമ്മളെ കപ്പാസിറ്റി നഷ്ടപ്പെട്ട പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തി കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തത് നമ്മളെ ഈ കുടുംബം അണുകുടുംബം ഇതൊക്കെ നമ്മളെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നമ്മളെ ന്യൂക്ലിയർ ഫാമിലി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും പിന്നെ ഓഫ്കോഴ്സ് സ്വാഭാവികമായിട്ട് ഓരോ നാട്ടിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി ദുബായിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരും പറയുന്ന ഒരു കംപ്ലയിൻസ് ആണ് ട്രാഫിക് ജാം ഭയങ്കര ഹെവി ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് സമയത്ത് എത്തിപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ചില അവസ്ഥ അപ്പോൾ അതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മൾ സ്വാഭാവികമായിട്ടും 9 മണിക്ക് ഓഫീസിലെത്തുന്ന ഒരാൾ 8 മണിക്കോ 8.5 മണിക്കോ ഷാർജയിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ആ സ്ട്രെസ് ഫാക്ടേഴ്സ് കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട് ഓഫീസിൽ 9 മണിക്ക് എത്താൻ പറ്റില്ല നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി റോഡിൽ ചിലപ്പോൾ വല്ല ബ്ലോക്ക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം ട്രാഫിക് ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ഒരു വീണ്ടും നമ്മൾ സ്ട്രെസ് കൂടി അപ്പോൾ ഇതിനൊക്കെ ശരിക്കും ഓവർകം ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് തന്നെ അറിയാൻ ഉത്തരം കുറച്ച് നേരത്തെ ഇറങ്ങണം കുറച്ച് നേരത്തെ പ്രിപ്പയർഡ് ആവണം പക്ഷെ നമ്മളത് പല സാഹചര്യങ്ങളിലും അത് വിട്ടുപോകും അപ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നിരത്തി വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാനിപ്പോൾ വീട്ടിൽ കുട്ടീനെ സ്കൂളിൽ പറഞ്ഞേക്കണം ഹസ്ബൻഡ് പോകണം എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല അപ്പോൾ നമ്മൾ തന്നെ സെൽഫായിട്ട് കണ്ടെത്തേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ അത് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഒഴിവാകും
ഓക്കേ അതുപോലെ ഡോക്ടർ ഇപ്പോ മെന്റൽ ഡിസോർഡറും സ്ട്രെസ്സും അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് ഡിസോർഡറിന്റെ ഒരു ഭാഗമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിഫോർമിറ്റിയിലേക്ക് വരുമ്പോഴാണ് അതായത് ഒരു അസുഖത്തിന്റെ ലെവലിലേക്ക് വരികയും മറ്റുള്ള പ്രവർത്തികളെല്ലാം ബാധിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ അത് ഡിസോർഡർ എന്ന് പറയുന്നത് മറ്റുള്ള കാര്യത്തിന് ചിലപ്പോൾ നമുക്ക് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം തന്നെ ചിലപ്പോൾ വരത്തില്ല ചിലപ്പോൾ ചില സ്ട്രെസ്സുകളൊക്കെ നമുക്ക് നമ്മളെ പ്രോപ്പർ ആയിട്ട് ഒരു കുടുംബ സുഹൃത്തിനോടോ നമ്മളെ ഒരു ലൈഫ് പാർട്ണറോടോ അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് റിവാലുവേഷൻ നടത്തേക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് വെന്റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറെ ഫീലിങ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ പല ചില ക്യാരക്ടേഴ്സിന് ഭയങ്കര സപ്രസിംഗ് ആയിട്ടുള്ള അവരാരോടും അത് എക്സ്പ്രസ് ചെയ്യില്ല അവരുടെ ഫീലിങ്സ് അവരെ തന്നെ ഒതുക്കി ഇങ്ങനെ വെക്കും എന്തെങ്കിലും അതിങ്ങനെ ബേൺ ചെയ്ത് കിടക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം കൂടി ഔട്ട്ബേഴ്സ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് യൂഷ്വലി ഇങ്ങനെ സ്ട്രെസ് ഫാക്ടേഴ്സ് പൊതുവെ കുറയും ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് അതായത് കൂടുതൽ കുറച്ചൊക്കെ സംസാരിക്കുന്ന കൂട്ടുകെട്ടും സുഹൃത്തുക്കളൊക്കെ കൂടുതലുള്ള ആളുകൾക്കൊക്കെ കുറച്ച് കുറയും കാരണം അവർ എനിക്കിപ്പോൾ എന്തൊരു ഇഷ്യൂ ഉണ്ടായത് ഞാൻ ചിലപ്പോൾ ഷെയറിനെ കാണുമ്പോൾ ആദ്യം പറയും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടോ മനസ്സിലായി അങ്ങനെ അത് വെന്റിലേറ്റ് ചെയ്യാൻ ഞാനത് അവിടെ വെക്കുന്നില്ല അത് അടുത്തതിലേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രോബ്ലം വരാറ് അതുകൊണ്ട് ഡോക്ടർ ഇത് ഈ നമ്മൾ മാനസിക സംഘർഷം എന്ന് പറയുന്നത് അത് നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് തീർച്ചയായിട്ടും ലഘൂകരിക്കാൻ സാധിക്കുന്നത് നമ്മളായിട്ട് കണ്ടാകുന്ന സാഹചര്യങ്ങളല്ല ഈ സർക്കംസ്റ്റൻസസ് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ ചില കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ചില തലച്ചോറിൽ ചില രാസവസ്തുക്കൾക്ക് വരുന്ന വ്യതിയാനങ്ങളുണ്ട് ആ രാസവസ്തുക്കൾ നമ്മളെ മൂടിനെ നിയന്ത്രിക്കുന്നത് അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ മെഡിസിൻ തന്നെ വേണ്ടിവരും മറ്റുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ നമ്മളെ ഈ മിഴിയോരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കൂടുതൽ മലയാളികളാണല്ലോ അപ്പോൾ ഈ മലയാളികളൊക്കെ ചെയ്യുന്ന ഒരു 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 പ്രശ്നം കൂടുതലായിട്ട് കാണുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും കൈവെക്കും അങ്ങനെയുള്ള ഒരു പ്രവണത പൊതുവെ മലയാളീസിന് കൂടുതലുണ്ട് അപ്പൊ എല്ലാരും സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അതെ എല്ലാരും സന്തോഷിപ്പിക്കും പക്ഷെ എല്ലാത്തിലും കൈവച്ച് അവസാനം ഒന്നും പറ്റാത്തൊരവസ്ഥ വരുന്നത് ധാരാളം ആളുകളെ കാണാറുണ്ട് അപ്പോ ആരോടും കഴിയില്ല എന്ന് പറയില്ല സാധിക്കില്ല എന്ന് പറയില്ല എല്ലാം സാധിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കും പക്ഷെ ഇൻ എഫക്റ്റിൽ അതിൻ്റെ ഒക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളുടെ കപ്പാസിറ്റിയിൽ നമ്മളെ കുക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ സ്വന്തം ഇൻകം എൻ്റെ വരുമാനം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്വയം ബോധം അവനവൻ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ എപ്പോഴും റോൾ മോഡലായി കാണുന്നത് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ആയിരിക്കും ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടെന്നോ ഡ്രീം ചെയ്യേണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കണം പോകേണ്ടത് ഒറ്റയടിക്ക് നമുക്കൊരു റീച്ചിലെത്താൻ കഴിയില്ല അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ ഗോൾ ടാർജറ്റ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യാം പക്ഷേ നമ്മൾ ആ കപ്പാസിറ്റി അനുസരിച്ച് പതുക്കെ പതുക്കെ ആയിരിക്കണം ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും നമ്മളൊക്കെ ഒരു ആവറേജ് കാറ്റഗറി പെട്ടതാണ് ഞാനൊക്കെ പണ്ടും ഒരു ആവറേജ് കാറ്റഗറി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു റീച്ചിലെത്താൻ പറ്റുള്ളൂ പക്ഷേ അതേസമയം നമ്മളൊപ്പം പഠിക്കുന്ന പല കുട്ടികളും എസ്പെഷ്യലി ഞാൻ ഓർക്കുന്നുണ്ട് ഫീമെയിൽസൊക്കെ വളരെ ഉഴപ്പി നടക്കുന്ന ആളുകളൊക്കെ കാണാറുണ്ട് പക്ഷേ മാർക്ക് വരുമ്പോൾ നല്ല ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കണം നമ്മളത് അംഗീകരിച്ചേ പറ്റൂ ചില ആളുകൾക്ക് ആ ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഡിഫറൻസ് ആണ് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അത് ചിലപ്പോൾ അവരെയും കാട്ടിലും കൂടുതൽ നമ്മളെ സ്ട്രെയിൻ ചെയ്താലേ ചിലപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മളെ സ്വയം ഇംഗത്തിനെ പറ്റിയിട്ടും വരുമാനത്തിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ധാരണ ഉണ്ടാവുകയും അതനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുകയും ആ അതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നമ്മളെ പാർട്ട്ണർക്കും ഒരു ധാരണ അവർക്കും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പ്രയാസം പലപ്പോഴും ഇവിടെ ഗൾഫുകാരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഒരിക്കലും യഥാർത്ഥ പിക്ചർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ യഥാർത്ഥ സാലറി എന്താണ് യഥാർത്ഥ ഡെസ്റ്റിനേഷൻ എന്താണ് അവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവരെ ലൈഫ് പാർട്ട്ണർ അറിയുന്നില്ല മറ്റ് സുഹൃത്തുക്കളോടോ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളോട് പറയുന്ന നമ്മളുടെ ജാടയുടെ ഭാഗമായിട്ട് പറയുന്നത് പോലെ തന്നെ നമ്മളെ പാർട്ട്ണറോട് നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ എക്സ്പെക്റ്റേഷൻ അവർക്ക് കൂടും അപ്പോൾ പല പ്രോഗ്രാംസും നാട്ടിൽ നമ്മളെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ പലർക്കും നമ്മളിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും നിങ്ങളൊക്കെ ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളെന്ന് പറയുമ്പോൾ അപ്പോൾ അവരെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നിങ്ങളെ പാർട്ട്ണർ ഇവിടെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും ഇന്നത് അയച്ചു തരണം മറ്റേതാണ് നിങ്ങൾ ഓൾറെഡി ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അത് ശരിപ്പോൾ റോങ് ആയിരിക്കും അപ്പം പിന്നീട് നിങ്ങൾ തിരുത്തുമ്പോൾ അത് നിങ്ങൾ അതിൻ്റെ താല്പര്യമില്ലാതെയും നിങ്ങൾ അതിനെ നെഗ്ലക്ട് ചെയ്യണ മാതിരിയാണ് അവർക്ക് ഫീൽ ചെയ്യുക ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫാക്ടേഴ്സാണ് പലപ്പോഴും ഞങ്ങളടുത്ത് വരുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് ആ ചെറിയ ഒരു ഇംബാലൻസ് വന്ന് അത് പ്രോബ്ലം വന്ന്
അത് വലിയ വലിയ ഇഷ്യൂസ് ആയി മാറുന്നു. എസ്പെഷ്യലി നമ്മളെ മാരീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ മാരീഡ് ലൈഫ് ഒക്കെ പറഞ്ഞ ഒരു സൈക്കിൾ ബാലൻസ് ആണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. രണ്ട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് അല്ല, എത്ര തീർച്ചയായിട്ടും നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഒന്നും അറിയാത്ത ആളുകൾ തമ്മിൽ ഒരു 10 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് കൾച്ചറിൽ നിന്ന് വന്ന ആളുകളുടെ ആ ക്യാരക്ടേഴ്സിനായിട്ട് യോജിക്കാൻ കുറേ പ്രയാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഫാമിലിയേറ്റ് ആയിട്ടുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ റിലീജിയനിലും ചെറിയൊരു ഏജ് ഡിഫറൻസ് കാണും. അപ്പോൾ ഒരു മെയിലിന് ഇപ്പോൾ ഒരു 25 ആണെങ്കിൽ ഗേളിന് ഒരു 23 22 ആ റേഞ്ചിൽ വരുമ്പോൾ ഒരു 3 വല്ലം താഴോട്ടാണ് അതിൻ്റെ ബ്രെയിൻ വളർച്ച. പക്ഷേ ദൈവം എന്തോ ഒരു കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് ഒരേമാതിരി മേക്കപ്പ് ചെയ്യാൻ. പക്ഷേ അതിന് ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരാളെ പേഴ്സണാലിറ്റിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിച്ചോളുന്നില്ല. അങ്ങനെ സാധിക്കുന്ന കുട്ടികളുണ്ട്, പക്ഷേ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാവകാശം കൊടുത്ത് നമ്മളത് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മളൊരു കാൽക്കുലേഷൻ എത്തി. ഇപ്പോൾ പലതും ന്യൂ ജനറേഷനിലെ കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരെന്നെ തീരുമാനമെടുത്തു, ഞങ്ങളിനി മുന്നോട്ട് പോവില്ല, ഞങ്ങളിത് സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചു എന്നുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ തന്നെ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ, സ്ട്രെസ് ഫാക്ടേഴ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ഡോക്ടർ, ഇപ്പം മാനസിക സംരക്ഷണത്തിൽ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് ഓക്കെയാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഡേഞ്ചറസ് ഒരു സിറ്റുവേഷനിലേക്ക് മാറാറുണ്ട്, ഒരു സൂയിസൈഡ് ടെൻഡൻസി വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയാൻ പറ്റും, എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇത് എങ്ങനെ നമ്മൾ ഇടപെടാൻ പറ്റും? സൂയിസൈഡ് ഐഡിയേഷൻ സാധാരണഗതിയിൽ ചില ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യും, ചില ആളുകൾ നമുക്കത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ട്രെസ് കൂടുതലായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അത് ഡിപ്രഷനിലേക്ക് കടന്നേക്കാം. ഡിപ്രഷൻ തന്നെ പലതരത്തിലുണ്ട്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന പല കണ്ടീഷൻസ് ഉണ്ട്. ആ സിവിയർ ഡിപ്രഷനിലാണ് യൂഷ്വലി ടെൻഡൻസി വരാറ്. പിന്നെ അറ്റംപ്റ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഐഡിയേഷൻ ഉണ്ടാവും, സൂയിസൈഡൽ ഐഡിയേഷൻ, എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ജീവിക്കണം താല്പര്യമില്ല, എൻ്റെ ജീവിതം തന്നെ വെറുത്തു മടുത്തു എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തന്നെ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ചികിത്സകൻ്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കതിന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് വെറും കൗൺസിലിങ്ങിലൂടെ തന്നെ ചിലപ്പോൾ എഫക്റ്റീവ് ആവും. ആ മൂഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സാധാരണഗതിയിൽ പിന്നെ വരിക, അതുവരെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ ആൾക്ക് എനിക്ക് ജീവിക്കണം, എനിക്ക് കുറച്ച് കാലം ജീവിക്കണം, ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താറുണ്ട്. പക്ഷേ അറ്റംപ്റ്റ് ചെയ്യുന്നൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സിവിയർ കണ്ടീഷനിലാണ്. കാരണം അവർക്ക് എല്ലാം ഹെൽപ്ലെസ് ആയി തോന്നി, എല്ലാം എന്നെ കൈവിട്ടു, ദൈവം എന്നെ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, വീട്ടുകാർ കൈവിട്ടു, ആർക്കും എന്നെ വേണ്ട, എന്നെ ഒരു കൊള്ളരാത്ത ആളായിട്ട്. എപ്പോഴും അവരെ മുമ്പിൽ വരുന്നത് നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ്, പോസിറ്റീവ്സ് ഒന്നും വരുന്നില്ല. അത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ മറ്റൊരു പ്രധാന വിഷയം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നല്ലൊരു ശതമാനം ആളുകളും അവരവരുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ പല ആളുകളുടെയും കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളടുത്ത് വരിക. അപ്പോൾ ഈ കൗൺസിലിംഗ് കാരണം ഞങ്ങൾക്ക് വളരെയധികം ഡിഫിക്കൽട്ടാണ് സത്യത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ. കാരണം ആ കാൻഡിഡേറ്റ് ഞങ്ങളടുത്ത് വരുമ്പോൾ പലരും എക്സ്പ്രസ് ചെയ്യുന്നത് ഇനിയും നിങ്ങൾ കൗൺസിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് ഒഴിവാക്കി തരുമോ, ഇത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, വീട്ടുകാരുടെ അടുത്ത് നിന്ന് കിട്ടി, പിന്നെ മറ്റുള്ള എല്ലാവരുടെ അടുത്തും. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വീട്ടിലെ കാര്യങ്ങളിൽ പലപ്പോഴും ഞാൻ പറയുന്നത് വളരെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ മോളോട്, എൻ്റെ മകനോട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറഞ്ഞ മാതിരി അതിനതിരെ ആ ഒരു വാല്യൂ ചെയ്തിട്ട് എടുത്തോളുന്നില്ല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അടുത്തോ, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ മറ്റൊരാടുത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം നമ്മൾ അവതരിപ്പിക്കുന്നതിനും കാര്യം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് മറ്റേ ആൾ പറയുന്നതെങ്കിലും അവർ കുറച്ചുകൂടി അത് കറക്റ്റായിട്ട് എടുക്കുക അവർ പറഞ്ഞതായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും ട്രീറ്റ്മെൻറ്റിന്. ഓക്കെ. അവിടെ ഡോക്ടർ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ഒരു മെയിൽ വന്നിരിക്കുന്നത്, ഡോക്ടർ നേരത്തെ പറഞ്ഞു ഒരുമിച്ച് ഫാമിലി ലൈഫിനെ കുറിച്ച്, അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു മെയിൽ വന്നിരിക്കുന്നത്. അജിയാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അജി, കല്യാണം കഴിഞ്ഞ് 2 വർഷമായി, അപ്പോൾ മാനസികമായിട്ട് അടുപ്പമില്ല, ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരുമിച്ചാണ് താമസം 2 വർഷമായിട്ട്, പക്ഷേ അവരുടെ രണ്ടുപേരുടെ ഐഡിയാസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ കേസ് സാധാരണ ഞാൻ എൻ്റെ അടുത്ത് ഇതൊക്കെ ഓരോരുത്തർ വേരിയേഷൻസ് ഉണ്ടാവും, ഓരോ തെറാപ്പിസ്റ്റും അവരുടേതായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാവും. ഞാൻ യൂഷ്വലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് രണ്ടുപേരെയും പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്യും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നും അദ്ദേഹം എന്താണ് ഡിഫെക്ട്സ് ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറിൽ കാണുന്നതെന്നും ഞാൻ ആദ്യം ചോദിച്ചറിയും. അതുപോലെ തന്നെ അവസരം മറ്റുള്ള അവരുടെ ഭാര്യയ്ക്കും കൊടുക്കും. അത് രണ്ടും കൊടുത്തതിൽ പലതും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞുതരും, അത് ശരിയല്ല എന്നല്ല പറഞ്ഞു തരും. അതുപോലെ മറ്റേ വ്യക്തിക്കും അത് പറഞ്ഞു കൊടുക്കും. കോമൺ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് ഞങ്ങളൊരു ഷെഡ്യൂൾ ഇട്ട് കൊടുക്കാറാണ് പതിവ് ഇങ്ങനെ പോകാന്നുള്ളത്. കാരണം പലപ്പോഴും ഞാൻ ചെയ്യുന്ന ഡിഫെക്ട്സ് എനിക്കതൊരു ഡിഫക്റ്റായി തോന്നിക്കൊള്ളണമെന്നില്ല. ഞാൻ ചെയ്യുന്നത് എപ്പോഴും ശരിയായിട്ടാണ് തോന്നുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം
അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഞാൻ ഇപ്പോ ഒരു പുതിയ ഒരു കാർ വാങ്ങിക്കാനെങ്കിൽ ആ കാറിനെ കാർ വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ് ഞാൻ ഇപ്പോ ഞാൻ അധ്വാനിക്കുന്നു ഞാൻ ഒരു കാർ വാങ്ങിക്കുന്നു ഞാൻ ഇപ്പോ ഷെറിനോട് പറയുമ്പോൾ ഷെറിൻ അതിനെ ഒരു തെറ്റും കാണില്ല കാരണം ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ഒരു കാർ വാങ്ങിക്കുന്നതിൽ എന്താ തെറ്റ് പക്ഷേ എൻ്റെ ഭാര്യയെ അടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പാരന്റ്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് അതിനെ പറ്റി ധാരാളം പറയാനുണ്ടാവും കാരണം അവർ ചിലപ്പോൾ എന്നോട് ചോദിക്കുക നിനക്ക് ഇപ്പോൾ വേറെ കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ട് വേറെ കുറേ ബാധ്യതകളുണ്ട് നിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കണം നിൻ്റെ മകളെ കല്യാണം കഴിക്കണം നിനക്കൊരു വീട് വെക്കണം ഈ ഇതിനാണോ നീ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതോ നീ ഇപ്പോൾ ഒരു കാർ വാങ്ങുന്നോടത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഉത്തരം മുട്ടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുകാരാണ് നമ്മൾ സ്വന്തക്കാരാണ് അപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളിലാണ് നമ്മൾ എപ്പോഴും കോൺട്രവേഴ്സി വരിക പ്രശ്നങ്ങൾ വരിക അതിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ ആ ഫ്രണ്ട് ഉടനെ സപ്പോർട്ട് ചെയ്ത് പറയും ഓക്കെ നോ ഗുഡ് ഗുഡ് നല്ല കാര്യം നല്ല മുന്നോട്ട് പോട്ടെ എന്ന് പറയും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ പല പല ഫാമിലി പ്രശ്നങ്ങളും ഇത് പല പല ഇഷ്യൂസും അത് ഡ്രസ്സായിക്കോട്ടെ മൊബൈലായിക്കോട്ടെ കാറായിക്കോട്ടെ എനിത്തിങ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന പല എക്സ്പെൻസീവായുള്ള കാര്യങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഈ ഒത്തിരി സാധാരണ പ്രശ്നങ്ങൾ വരുന്നത് അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ രണ്ടുപേരും ലിമിറ്റേഷൻസ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന സാധനം കുറച്ച് താഴോട്ട് ഇറക്കി വെച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതോ ഡോക്ടർ പണ്ട് പണ്ടത്തെ കാലത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ഡൈവേഴ്സ് റേറ്റ്സ് കുറേ കൂടുന്നത് അതിനുള്ള കാരണങ്ങൾ ഒന്നാമത് നമ്മൾ എക്സ്പെക്ടേഷൻ കൂടുതലാണ് എക്സ്പെക്ടേഷൻ കൂടുതലാണ് ആർക്കും ഒന്നും കിട്ടിയതിൽ സംതൃപ്തരല്ല ഒന്നിലും സംതൃപ്തരല്ല നമ്മളെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇതൊക്കെ നമ്മളൊരു കഥയാക്കി മാത്രം എടുത്താൽ പോരാ പല കാര്യങ്ങൾക്കും നിവൃത്തിയില്ലാതെ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആ പറഞ്ഞോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ കുറച്ച് ഉറക്കെ സംസാരിക്കണേ ലക്ഷ്മി ഡോക്ടർ എനിക്കൊരു പ്രശ്നം എനിക്ക് പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ കേൾക്കും ഭയങ്കര നെർവസ് ആവുന്നു ഭയങ്കരമായിട്ട് സ്ട്രെറ്റി സ്ട്രെറ്റി ഒക്കെ ആവും അപ്പൊ അതിനോട് ശരിക്കും ക്യൂർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോബ്ലം ആണോ അതോ ലക്ഷ്മി ഒന്നുകൂടി വ്യക്തമായിട്ട് പറയോ ഞാൻ പുതിയൊരു ടാസ്ക് എനിക്ക് കിട്ടുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും ലൈക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സ്ട്രെറ്റ് ചെയ്യും അപ്പൊ അത് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് കാണുന്നുണ്ട് അതോ നോർമൽ ആയിട്ട് അത് ചില പേഴ്സണാലിറ്റിയിൽ ആൻഷ്യസ് പേഴ്സണാലിറ്റിയിൽ ഇങ്ങനെ കാണാറുണ്ട് അതായത് ചില ചെറിയ ചെറിയ ഇഷ്യൂസിന് തന്നെ ഭയങ്കര വേജാറും വെപ്രാളൊക്കെ കാണിക്കും യൂഷ്വലി ഇത്തരം കാണിക്കുന്ന ടാസ്കുകൾ കിട്ടുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വല്ല എക്സാമിനേഷൻ വൈവാ ഒ സി ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാം അതുപോലെ നമ്മൾ വല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവാം പുതിയ വർക്ക് പ്ലേസിൽ പോകുമ്പോൾ ഉണ്ടാവാം പല ഓഫീസുകളായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാവാം നമുക്കറിയാത്ത വല്ല ഓഫീസേഴ്സിന് സുപ്പീരിയേഴ്സിനായിട്ട് അഭിമുഖീകരിക്കുമ്പോണ്ടാവാം അങ്ങനെയൊക്കെയാണ് സാധാരണ കാണാറ് ഒരു പരിധിവരെ ഇത് നോർമലാണ് ഒരു പരിധിവരെ ഒരു ആൻസൈറ്റി വേണം ഇല്ല പക്ഷെ അതിൽ നമുക്ക് ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്കത് പ്രശ്നമായി വരികയും നമ്മളെ പ്രവൃത്തിയിലൊന്നും വേണ്ടത്ര ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊരു ആൻസൈറ്റി കുറക്കാനുള്ള ഒരു മെഡിസിൻ തരും അതിൻ്റെ കൂടെ ചിലപ്പോൾ ചില ടെക്നിക്സ് നിങ്ങളെ ജോബ് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളെ ചുറ്റുവട്ടം നോക്കിയിട്ട് ചില ടെക്നിക്സ് പറഞ്ഞു തരാറുണ്ട് ലക്ഷ്മി ഞങ്ങൾക്ക് മിഴുവരം മറ്റ് എൻ ടി വി ഡോട്ട് കോമിലൂടെ ഒരു മെയിൽ അയച്ചാൽ മതി ഡോക്ടർ നമ്പർ തരാം ഡോക്ടർ ഇവിടെ അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിനോടൊപ്പമാണ് ഓക്കെ അപ്പൊ വിളിച്ചത് വളരെ നന്ദി ഓക്കെ അപ്പം ഡോക്ടർ ഇതുപോലത്തെ കേസസ് ഒക്കെ അതെ മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ ലക്ഷ്മിയൊക്കെ വളരെ ബോൾഡ് ആയിട്ട് സംസാരിക്കും മറച്ചു വെച്ച് ഇത് പറഞ്ഞാൽ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ ഇപ്പോഴും നമുക്ക് പല പ്രോഗ്രാംസിൽ വരുമ്പോൾ ആളുകളൊക്കെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയും സത്യത്തിൽ നമ്മൾ ഇതിനൊന്നും ഒരു നാണം കരുതേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മളെ ഡെയിലി റുട്ടീനില് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഒരാളുടെ ഒപ്പീനിയൻ ചോദിക്കുന്നതും ശരിയാവുന്നത് അത് നമ്മളൊരു മറ്റു രോഗങ്ങളെ പോലെ തന്നെ മറ്റു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സമീപിക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുകയും സൈക്യാട്രിസ്റ്റിനോട് ചോദിക്കുകയും ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ അല്ലെങ്കിൽ നമ്മളൊരു ഭ്രാന്തനായിട്ട് മുദ്രകുത്തപ്പെടുമോ എന്നുള്ള ധരിച്ചു വെക്കേണ്ട ആവശ്യമില്ല സൈക്യാട്രിക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനെയും സൈക്യാട്രിക് ആണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് സൈക്യാട്രിസ്റ്റ് ഭയമാണ് അത് വേറെന്തോ ഒരു ധാരണ ഒരു ഭ്രാന്തിന്റെ ചിത്രം മാത്രമേ ആളുകളെ മുന്നിലുള്ളൂ
സത്യത്തിൽ നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ സൈക്യാട്രി പ്രോബ്ലം ഇതില്ലാത്ത ആളുകളില്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാ വീടുകളും, ഏത് വീട്ടിലാണ്, ഏത് പണക്കാരൻ്റെ ആണെങ്കിലും, ഏത് പാവപ്പെട്ടതിൻ്റെ ആണെങ്കിലും, ഏത് മിഡിൽ ക്ലാസ് ആളുടെ വീട്ടിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതെ, അത് ചിലതൊക്കെ നമുക്ക് ഒരു സംസാരത്തിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിഫർ ചെയ്യണം. എന്താ കുഴപ്പം, മെഡിസിൻ വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ശേഷം അത് എടുക്കണമെങ്കിൽ എടുത്താൽ മതി, നമുക്കത് അഭിപ്രായം ഇല്ലെങ്കിൽ നിർബന്ധമില്ലല്ലോ. പക്ഷെ ഒരു അഭിപ്രായം അറിയുന്നതിനോ കേൾക്കുന്നതിനോ കുഴപ്പമില്ല. അതോ ഡോക്ടർ, നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഡിവോഴ്സ് കേസസ് കൂടുതലിനെ കുറിച്ച്, അപ്പം ഇപ്പം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട്, അപ്പൊ അത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഇങ്ങനെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. അതിന് ഏറ്റവും മുൻപന്തിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ വളരെ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അത് ആ കോഴ്സ് എടുത്ത് നിർബന്ധമാണ്, കോഴ്സ് എടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും അതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊക്കെ കുറച്ചൊരു അപ്പർ ക്ലാസ് ആളുകളൊക്കെ ഇങ്ങനത്തെ കാര്യത്തിന് ഞങ്ങളെ സമീപിക്കാറുണ്ട്. ഒരു കുറേ അഡ്വൈസസും മറ്റൊരു കാര്യങ്ങളൊക്കെ കിട്ടാനും ചില കാര്യങ്ങളൊക്കെ അവരുടെ ഡൗട്ട്സ്, കോമൺ ഡൗട്ട്സുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് അവസരം ഉപയോഗപ്പെടുത്താറുണ്ട്. പല ആളുകൾക്കുള്ള പ്രശ്നം, എസ്പെഷ്യലി ഫീമെയിൽസ്, ടീനേജേഴ്സ് കല്യാണം കഴിക്കാൻ. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ? ഡോക്ടറോട് ചോദിച്ചോളൂ. ഗീത പറയൂ. ഹലോ ഡോക്ടർ. ആ കേൾക്കുന്നുണ്ട്. മകനെ വേണ്ടിട്ടാണ്. ആ അവന് രാത്രി ആകുമ്പോൾ ഇങ്ങനെ പരന്ന് ഒരു മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ശരീരം തണുക്കുകയും എല്ലാവരും വിറക്കുന്ന പോലെ തോന്നുക, ഹാർട്ട് ബീറ്റ് കൂടുക, അങ്ങനെ ഉറക്കം ശരിയാകുന്നില്ല. എത്ര വയസ്സായി? 33 വയസ്സ്. അപ്പൊ ഈ രാത്രി സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളോ? രാത്രി അങ്ങനെ കാണുന്നേ, പക്ഷെ അത് ഓർത്ത് പകല അവന് ഭയങ്കര ടെൻഷൻ. ഇത് എത്ര കാലങ്ങളായി ഇങ്ങനെ കാണുന്നു? ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ. ആയിട്ടുള്ളൂ. ഇത് തീർച്ചയായിട്ടും എന്തെങ്കിലും അവരുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടായതായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, കാരണം വർക്ക് പ്ലേസിൽ സ്മൂത്ത് ആയി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടർ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവും, എന്തെങ്കിലും ഒരു ആൻസൈറ്റി അദ്ദേഹത്തിന് എന്തെങ്കിലും അവരെ ബാധിച്ചിട്ടുണ്ടാവണം. അത് ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ അയാൾ ചിലപ്പോൾ അയാൾ തന്നെ അത് അത്ര പ്രധാനമായിട്ട് ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ അയാളെ സബ്കോൺഷ്യസ് മൈൻഡിൽ, ഉത്ബോധ മനസ്സിൽ അത്തരത്തിൽ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അത് കറക്റ്റ് ചെയ്യാൻ നിർബന്ധമായിട്ട് നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് അഭിപ്രായം അറിയാം. ഇത്രയും 4-5 ദിവസമൊക്കെ ആയിട്ടുള്ളെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വലിയൊരു പ്രശ്നത്തിലേക്ക് പോവാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. കേട്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഇങ്ങനത്തെ കേസസ് ഒക്കെ മെന്റൽ സ്ട്രെസ്സിന്റെ ഭാഗമാണോ, ടെൻഷൻ ആണോ? ഇത് മിക്കവാറും ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരാളോട് പെട്ടെന്ന് നമ്മൾ ഒരാളോട് ടെൻഷൻ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിച്ചാൽ ആദ്യം എല്ലാവരും പറയും എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും പല ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ ചോദ്യങ്ങളാണ്, എനിക്ക് ടെൻഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമല്ല, സാമ്പത്തിക ഇഷ്ടം പോലെ ഉണ്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ. അപ്പൊ സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രമാണ് ടെൻഷൻ വരുന്നത് എന്ന് ധരിക്കരുത്. അങ്ങനെയല്ല, അത് ചില ആളുകളിൽ അങ്ങനെ ഉണ്ടാവാം, പലർക്കും പല മാതിരിയായിരിക്കാം. അപ്പോൾ അതിന് വ്യത്യസ്ത രീതി എന്താന്നുള്ളത്, എൻ്റെ വർക്ക് സ്പേസും എൻ്റെ വീട്ടിലെ അന്തരീക്ഷവും എൻ്റെ കുടുംബാന്തരീക്ഷം ഇതെല്ലാം പറ്റി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടാണെന്നല്ല. ഒരിക്കലും നമ്മളൊരു സാമ്പത്തികം മാത്രം നോക്കിയാൽ അയാൾക്ക് ഇപ്പം എന്തിൻ്റെ കുറവാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, മനസ്സിലായില്ല. അപ്പോൾ ആ കാഴ്ചപ്പാടായിക്കോളുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വേറെ വല്ല ടാർഗറ്റുകളും നടക്കാതെ പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? ഹലോ, എന്റെ പേര് ഷാരിക എന്നാണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ ഷാരിക. ഓക്കെ പറയൂ ഷാരിക. ഡോക്ടർ, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടായിരുന്നെ. ആക്ച്വലി പുള്ളിക്കാരിക്ക് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിളിച്ചത്. നമ്മള് ഷീ യൂസ് ടു ഗെറ്റ് ഡോമിനേറ്റഡ് ബൈ ദ തിങ്സ്, ലൈക് അവൾക്ക് തന്നെ അത് കുഴപ്പമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇപ്പം ഓഫീസിലെ ഷീസ് ഇൻ എ ഗുഡ് പൊസിഷൻ, സോ വൺസ് ഇൻസൈഡ് ദ ഓഫീസ് ഷീ ഹാസ് എൻ ആറ്റിറ്റ്യൂഡ് ടു ലൈക് മറ്റുള്ളവരെ ഭയക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ലേ, ലൈക് ഒരാള് ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോലും അത് എഗ്രീ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഈസ് ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഹോം ഷീ നോസ് ദിസ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഷീ വാസ് ടെല്ലിങ് മീ, അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് അതിന് ഹൗ ടു കൺട്രോൾ ഇറ്റ്, എന്തെങ്കിലും ഒരു മെന്റൽ എക്സസൈസ് ആണ്. ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണ്
എന്ത് പ്രവൃത്തികളിലാണെന്നുള്ള നമ്മളൊരു ചെറിയ ഐഡിയ ഞങ്ങൾ ആദ്യം ഗ്രാസ്പ് ചെയ്തതിനു ശേഷം അവരുടെ അവർക്കൊരു ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം നമ്മളൊരിക്കലും നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ഇതിന് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. ഞാൻ അടക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 5 to 10 minutes നമ്മളൊരു ഒരു ഇവാലുവേഷൻ നടത്തുക. ഇന്ന് നമ്മള് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ മുമ്പ് ഞങ്ങളും പറയാറുള്ളതാണ് അപ്പം താഴെയുള്ള എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ ഷീ ടു കമാൻഡ് അങ്ങനെ ചെയ്തിരിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കണം ലൈക്ക് അതെന്താ ഈ കുട്ടി അതെ അതെ അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോ ഇങ്ങനത്തെ കുറെ ആറ്റിറ്റ്യൂഡിനെ കാണുമ്പോ എല്ലാരും അതിനെ പ്രോത്സാഹിപ്പിക്കും. കാരണം നന്നായി കുട്ടി ഉഷാറാണ് നല്ല ആളാണ് എഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ എൻകറേജ് ചെയ്യും. അങ്ങനെ അയാൾ അറിയാതെ ആ ഒരു ആക്ടിവിറ്റി അയാളിൽ ഡെവലപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ആ ഡോമിനേറ്റിംഗ് കപ്പാസിറ്റി അയാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അപ്പൊ ഇനി അത് അയാളെന്നെ മനസ്സിലാക്കിയിട്ട് അയാളെന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അപ്പൊ അതുകൊണ്ട് അയാളെന്നെ അത് റിയലൈസ് ചെയ്തിട്ട് ഓരോ ഫാക്ടേഴ്സ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് കഴിയാതെ വരുമ്പോഴാണ് ഞങ്ങളെപ്പോലത്തെ ആളുകളെ സമീപിക്കേണ്ടത്. സ്വയം ഇവാലുവേറ്റ് ചെയ്തിട്ടും സ്വയം കറക്റ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റാതെ വരുമ്പോ അല്ല അങ്ങനെയൊന്നുമില്ല. 40s അറുപതും 60s 70s വയസ്സുള്ളവരൊക്കെ നമ്മളെ രാജ്യം തന്നെ ഭരിക്കുന്നു. അവർക്ക് ടോളറബിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ടോളറബിലിറ്റി ഉണ്ടായിക്കൊള്ളില്ല. മനസ്സുകൊണ്ട് ഒരിക്കലും വയസ്സനാവരുത്. നമ്മൾ മനസ്സുകൊണ്ട് വയസ്സനായാൽ പോയി കാര്യം. അത് ശരിക്കും ഇൻസെക്യൂരിറ്റി അല്ല, ശരിക്കും നമ്മൾ ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈഗോ ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സി നമ്മൾ എത്രത്തോളം നിങ്ങൾ നോക്കൂ, വലിയ വലിയ ഹയർ ഓഫീസേഴ്സ് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ മറ്റുള്ള പല ഹയർ ഓഫീഷ്യൽസും അവരോട് അടുത്ത് നോക്കി അടുത്ത് പെരുമാറുമ്പോൾ അവർ വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷേ ലോ ഗ്രേഡിലുള്ള ആളുകളാണ് കുറച്ചുകൂടിയും അവർക്ക് കുറച്ചുകൂടിയും ഒരു മോശമായിട്ട് ബിഹേവ് ചെയ്യാം. എസ്പെഷ്യലി ഇങ്ങനെ പ്രൊമോഷൻ കിട്ടിയൊക്കെ പോകുന്ന ആളുകൾ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് അറിവുകളും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ആവേണ്ടത്, സിമ്പിൾ ആവേണ്ടത്. അപ്പൊ നമ്മൾ ആ ഈഗോ തൽക്കാലം നമ്മൾ അല്ല, പക്ഷെ നമ്മൾ ആ ഈഗോ നമുക്ക് ക്ലാഷ് ചെയ്യുന്നുണ്ട്. അത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആ ക്ലാഷ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. തൽക്കാലം അവിടെ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങൾ പല എക്സാമ്പിൾസ് ഇട്ടിട്ടാണ് ഞങ്ങൾ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞങ്ങളെടുത്ത് വരുമ്പോഴും ഞങ്ങൾക്ക് വല്ല കുറെ വർക്ക് ചെയ്യും. എന്നിട്ടും ഇല്ലെങ്കിൽ ഞങ്ങൾ ചില മെഡിസിൻസ് കൊടുത്താൽ പിന്നെ ചിലപ്പോൾ അയാൾ പറ്റ പാവമായി മാറും. ഓക്കെ, മെഡിക്കേഷൻ വേണോ എന്നുള്ളത്, അതെ അതെ, ആദ്യം സ്വന്തം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ചില കാര്യങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് ചില ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതിലും കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ വിത്ത് ദ കൺസെന്റ് പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടിയിട്ടേ മെഡിസിൻ വേണോ വേണ്ടേ തീരുമാനിക്കുള്ളൂ. ഒരിക്കലും ഫസ്റ്റ് ആദ്യം വരുന്ന ആളുകൾക്ക് തന്നെ മരുന്ന് എഴുതാറില്ല. അപ്പൊ ഇപ്പൊ നമ്മള് കോൾ പക്ഷെ അതിന് വേറെ ഒരു സൈഡില് ഇപ്പം ഒരു നല്ല പൊസിഷൻ, അപ്പൊ ഒരു ബോസ് ആയിരിക്കും. അപ്പൊ അവർക്കൊരു കമാൻഡിങ് അതോറിറ്റി ഇല്ലേ? അങ്ങനെ അല്ലെ? ഇപ്പം ഇത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു, ഈ ഒരു ജോലി ചെയ്തിരിക്കണം എന്ന് പറയുന്ന ഒരു ആളെ കുറിച്ചാണ് ഇപ്പൊ നമ്മള് കോൾ. പക്ഷെ അപ്പൊ അവർ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് എല്ലാത്തിനും അതിലേക്ക് ആയി വരുമ്പോഴാണ് പ്രശ്നം. നിങ്ങളിപ്പോ ഒരു ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്നോട് കമാൻഡ് പറയാം, ഞാൻ നിങ്ങളെ സബോർഡിനേറ്റ് ആണ്, നിങ്ങൾ എന്നോട് കമാൻഡ് പറയാൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ സൂപ്പർവൈസർ അല്ലെങ്കിൽ മാനേജർ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അത് എല്ലാ പ്രവൃത്തികളിലും ആ ഡോമിനേഷൻ ഓഫീസ് അല്ലാതെയും പുറത്തോട്ട് പോകുമ്പോഴും എല്ലാം സ്വാഭാവികമായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആണ്. ഓഫീസിൽ അദ്ദേഹത്തിന്റെ പദവി അനുസരിച്ച് ചിലവർക്ക് എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊക്കെ എന്റെ ഹോസ്പിറ്റൽസിലൊക്കെ കുറെ സ്റ്റാഫുകൾ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചില റൂൾസ് എടുക്കേണ്ടി വരാറുണ്ട്. ഞാൻ എന്റെ സ്റ്റാഫുകളോട് തന്നെ പറയും, ജനറ്റിക്കലി ഞാൻ അങ്ങനെ ഒരു സ്ട്രിക്ട് പേഴ്സൺ അല്ല, പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി നിർബന്ധിതനാവുകയാണ്. കാരണം എന്റെ സ്ഥാപനങ്ങളിൽ ഞാൻ ചിലത് ലിബറൽ ആയി കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യുന്നൊരു അവസരം എനിക്ക് അനുഭവപ്പെട്ടത് കൊണ്ട് ഞാൻ എന്താക്കി, അത് മാറ്റി. അപ്പൊ ഞാൻ അവരോട് പറയും അത് ശ്രദ്ധിക്കണം. പക്ഷെ അതേസമയം പുറത്തുനിന്ന് പേഴ്സണലായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ അവരോട് ഭയങ്കര ലോകം പറയും.
അപ്പൊ ആ വ്യക്തി പക്ഷെ ധരിച്ചു വെക്കും, ഇയാള് ഇവിടെ വരുമ്പോ ഭയങ്കര, പക്ഷെ നിർബന്ധം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്. ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ പല സിറ്റുവേഷൻ അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറയണം. അപ്പൊ നമ്മളിപ്പം പഠിച്ച ആളുകൾ തന്നെ ഇപ്പൊ പല പൊസിഷനിലെത്തിയ ആളുകളുണ്ടാവും. നമ്മളെപ്പോഴും എടാ പോടാന്ന് അവരെ വിളിക്കാൻ പറ്റുമോ? സാഹചര്യത്തിനനുസരിച്ച് വിളിക്കാം. അവർ അവരെ ഒഫീഷ്യലി ഭയങ്കരതായിരിക്കും. ഞാനും അദ്ദേഹവും മാത്രം ഒരുമിച്ച് കിട്ടുന്ന സാഹചര്യമാണെങ്കിൽ ഞാൻ ചിലപ്പോ പ്രമിക്കും. ഇപ്പൊ എന്റെ അടുത്ത് അടുത്ത് തന്നെ എന്റെ ഒരു സുഹൃത്ത്, ഒരു വളരെ, ഞങ്ങളൊരു ഗ്രൂപ്പില് ഞങ്ങളിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവരുടെ ഒരു വേണ്ടപ്പെട്ട ആള്, റിലേറ്റീവ് ആള് എന്റെ അടുത്ത് കാണിക്കാൻ വരുന്നു. അടുത്ത ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് എന്റെ ക്ലാസ്മേറ്റ് ആണ്. അപ്പോ പേഷ്യന്റ് അല്ല, വിളിക്കുന്ന എന്റെ എന്റെ എനിക്ക് ചാറ്റ് ചെയ്യുന്നു. അപ്പൊ അത് അവര് പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ടോക്കൺ നമ്പറൊക്കെ ഇത്ര കിട്ടിയിരിക്കുന്നത്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ശരിക്കും. ബുക്ക് ചെയ്തതിനു ശേഷം പറയാം. അതുകൊണ്ട് ഞാനും അവരെ അക്കമ്പനി ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ് ആണ്, ഞാനും വരുന്നുണ്ട്. പക്ഷേ എന്നോട് പ്രൈവറ്റ് ആയിട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നീ അവിടുന്ന് ജാടയൊന്നും കാണിക്കരുത്, പെട്ടെന്ന് വിളിച്ചേക്കണം, സമയം കൂടുതൽ ഇരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ. പക്ഷെ അവര് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അവർ സംസാരിക്കാം. പക്ഷെ അതേസമയം നമ്മൾ ഒറ്റയ്ക്ക് മാത്രം സംസാരിക്കുമ്പോഴാണ് ആ ഒരു പ്രൈവസി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാകുമ്പോൾ അവർക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അതേസമയം ഹോസ്പിറ്റലിൽ വരുമ്പോഴോ മറ്റ് സ്റ്റാഫിന്റെ മുമ്പിൽ വരുമ്പോൾ അവളിന് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടും റെസ്പെക്റ്റോട് കൂടിയിട്ടും ഒക്കെ സംസാരിക്കും. അതാണ് സാഹചര്യത്തിനനുസരിച്ച് മാറാൻ നമുക്ക് തയ്യാറാവണം. ഡോക്ടർ, അപ്പൊ നമുക്ക് മീഡിയത്തിലൊരു ബ്രേക്ക് ആണ്. ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞു ഒന്ന് ഡോക്ടറോട് കൂടുതൽ മെന്റൽ സ്ട്രെസ് അതുപോലെ ഇതിന്റെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.